ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കഴിഞ്ഞ 4 ആഴ്ചകളിലായി നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുകയായിരുന്നു. യേശുവിൻ്റെ ഈ തിരുപ്പിറവി നൽകുന്ന യഥാർത്ഥമായ സന്തോഷ സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭേദ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ദൈവകൃപയിലേക്ക് വളരുക, അതിലൂടെ ക്രിസ്മസ് നൽകുന്ന സന്തോഷ സമാധാനവും സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതിലേ മാലാഖമാരോട് മാലാഖ പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം 2:10 നമ്മൾ വായിക്കുന്നു. ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കൊരു രക്ഷകൻ കർത്താവായി ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഗ്രഹിക്കുക, അതാണ് ദൈവകൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ. ആ ദൈവകൃപ നഷ്ടപ്പെടുന്നതാണ് മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീഴുവാനുള്ള കാരണം. മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന്. ഈ പാപത്തിൽ നിന്നുള്ള മോചനം, അതാണ് ദൈവകൃപ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്യുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി. അപ്പോൾ അസ്വസ്ഥയായപ്പോൾ പറയുന്നു, മറിയമേ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തണം. കൃപ കണ്ടെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം വളരണം. യേശുവിൻ്റെ തിരുപ്പിറവി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആവിഷ്കരണമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അതല്ലേ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. പക്ഷേ ആ ജനം അതൊക്കെ സമ്മതിച്ചു എങ്കിലും പിന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നു, ഒരു പാപത്തിലേക്ക് വഴുതി പോകുന്നു. ദൈവം ശിക്ഷിക്കുന്നുണ്ടെങ്കിലും ന്യായാധിപന്മാരിലൂടെ പ്രവാചകന്മാരിലും അവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും അവർ ഈ പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ അമർന്നു പോയി, ബന്ധങ്ങൾ ശിഥിലമാക്കി, ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും. ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനായിട്ട് സ്നേഹത്തിൻ്റെ അവതാരമായിട്ട് ഈശോ ലോകത്തിലേക്ക് വരുന്നു. അത് പരിശുദ്ധ അമ്മയോട് സമ്മതം ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസ്, നിന്റെ വചനം, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ച ജനം പാപത്തിനടിമപ്പെട്ടു എങ്കിൽ ഇതാ പരിശുദ്ധ അമ്മ പൂർണ്ണ ഹൃദയത്തോടുകൂടി അത് സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൾ ദൈവകൃപയിൽ കൂടുതൽ വളർന്നു, പാപരഹിതയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മളും ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വളരണമെങ്കിലേ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരായിട്ട് തീരുവാൻ സാധിക്കൂ. അങ്ങനെ സാധിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ കുട്ടി ജീവിതത്തെ മുഴുവനെയും ഈ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. അതുകൊണ്ടല്ലേ വയലാർ പാടിയത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു എന്ന്. ദൈവം എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം, എൻ്റെ ഹൃദയത്തിൽ ജനിക്കത്തക്ക വിധത്തിൽ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തെ ശുദ്ധി ചെയ്യുവാനായിട്ട് സാധിക്കണം. പാപത്തിൻ്റെ പിടികളിൽ നിന്ന് വിട്ടുകൊണ്ട് പുണ്യത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കണം. ദൈവകൃപയുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കണം. അതിന് എൻ്റെ ജീവിതത്തെ ഒരു പുൽക്കൂടായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഒരിടവകയിൽ മതബോധന വാർഷികം നടക്കുകയായിരുന്നു. കലാപരിപാടികളുടെ അവസാന ഇനം ഒരു നാടകം. ആ നാടകത്തിൽ 2-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളായിട്ട് അഭിനയിക്കുന്നത് അല്ലെ സത്രം സൂക്ഷിപ്പുകാരൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനായിരുന്നു ജോമോൻ. ടീച്ചേഴ്സ് കൃത്യമായിട്ടുള്ള റിഹേഴ്സൽ കൊടുത്തു, അവനോട് പറഞ്ഞു അവസാന രംഗത്തിൽ മാതാവും മോസപിതാവും കൂടി വന്ന് വാതിലിൽ മുട്ടും, നീ വാതിൽ തുറക്കണം, ഇച്ചിരി സ്ഥലം നൽകുമോ എന്ന് ചോദിക്കും, ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട്
വാതിൽ കൊട്ടിയടയ്ക്കണമെന്ന്. നാടകം ആരംഭിച്ചു. അവസാന തിരംഗമായി. അവശ്യ പിതാവും മാതാവും കൂടി വന്ന് വാതിലിൽ മുട്ടുന്നു. വാതിൽ മുട്ടുമ്പോൾ അവൻ വാതിൽ ദേഷ്യത്തിൽ തുറന്നു. അവശ്യ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ മറിയം പൂർണ്ണ ഗർഭിണിയാണ്, അവൾക്ക് വിശ്രമിക്കാൻ അല്പം ഇടം തരുമോ എന്ന്. ആ മകൻ പറഞ്ഞു, ഇവിടെ സ്ഥലവുമില്ല ഒന്നുമില്ല. അവൻ ദേഷ്യത്തിൽ വാതിൽ കൊട്ടിയടച്ചു. അവൻ തിരികെ വരുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത. അവൻ വേഗം വന്ന് വാതിൽ ഒന്നുകൂടി തുറന്നു. നോക്കുമ്പോൾ വളരെ ദുഃഖത്തോടുകൂടി നടന്നു പോകുന്ന അവശ്യ പിതാവും മാതാവും. അവൻ ഉടൻ വിളിച്ചു പറഞ്ഞു, അവശ്യ പിതാവേ പോകരുതേ, മാതാവേ പോകരുതേ, ഈ സത്രത്തിൽ നിങ്ങൾക്കിടമില്ല എങ്കിലും എൻ്റെ കൊച്ചു വീട്ടിൽ നിങ്ങൾക്കിടം തരാം, ഈ സത്രത്തിൽ നിങ്ങൾക്കിടമില്ല എങ്കിലും എൻ്റെ കൊച്ചു വീട്ടിൽ നിങ്ങൾക്കിടം തരാം. അവൻ പരിസരബോധം മറന്നു, കാണികളെ മറന്നു, നാടകമാണെന്നുള്ള കാര്യം പോലും മറന്നു. ജനം നൂറുകണക്കിന് മനുഷ്യരവിടെയുണ്ട്. അവരെല്ലാം നിശബ്ദരായി. അല്പസമയം കഴിയുമ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് കൈയടിക്കാൻ തുടങ്ങി. ജനം വിളിച്ചു പറഞ്ഞു, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന്. അപ്പോൾ കത്തൻ വീഴുന്നു. മനുഷ്യൻ പരസ്പരം സംസാരിക്കുകയാണ്. ആ മകനിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ ദൈവമേ നീ സ്തുതി കണ്ടെത്തിയിരിക്കുന്നു എന്ന്. വീണ്ടും വായിക്കുന്നു, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും നീ ഇക്കാര്യങ്ങൾ മറച്ചു വച്ച് ശിശുക്കൾക്ക് അങ്ങിത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ മകനിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു വീടുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് ഇച്ചിരി ഇടം കൊടുക്കണം. ഇടം കൊടുക്കാൻ സാധിക്കുമോ എങ്കിൽ ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയും. ക്രിസ്മസ് നൽകുന്ന യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട് മാറുവാൻ, യേശുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് മാറുവാൻ സാധിക്കും. ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉണ്ണി ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.